ഇപ്പോഴത്തെ ഒരു വാർത്തയിലേക്ക് ആണ്. വർക്കലയിൽ പെൺകുട്ടിയെ കഴുത്തറത്ത് കൊന്നു. വടശ്ശേരിക്കോണം സംഗീത നിവാസിൽ സംഗീതയാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊലപ്പെടുത്തിയത്. സുഹൃത്ത് ഗോപു കസ്റ്റഡിയിൽ. വിശദാംശങ്ങൾ പി വി രതീഷ്. രതീഷ്, ഈ സംഭവത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? എൻ്റെ ദൈവമേ, രാവിലെ എഴുന്നേറ്റ സമയത്ത് ഞാൻ യൂട്യൂബ് തുറന്ന സമയത്ത് നമ്മുടെ മനോരമ ന്യൂസിൽ കണ്ടൊരു ന്യൂസാണ്. ഞാൻ ആദ്യമേ തലക്കെട്ട് മാത്രമാണ് കണ്ടത്. അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കണ്ടത്. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വരാ, ഇത് നമ്മുടെ കേരളത്തിലായിരിക്കല്ലേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെങ്ങും ആയിരിക്കല്ലേ എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. പക്ഷെ കണ്ടത് വർക്കലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതും ഒരു പെൺകുട്ടിയെ ഒരുത്തൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി, അതും രാവിലെ ചെന്നിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് രാവിലെ എത്തുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു എന്തുകൊണ്ട്, എന്ത് പ്രകോപന, എന്തുവാണ് ഈ പുള്ളിയെ പ്രകോപിപ്പിച്ചതൊന്നും ഇതുവരെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ട പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിലേക്ക് കൂടി ഒരു ഒറ്റ കാര്യമുള്ളൂ, പ്രണയം റിജക്റ്റ് ചെയ്ത് ആയിരിക്കാം. ആയിരിക്കാം എന്നല്ല, അത് തന്നെ ആവാനാണ് ചാൻസ്. 99% അത് തന്നെ ആവാനാണ് ചാൻസ്. ബിക്കോസ് നമ്മുടെ മുൻപിൽ ഒരുപാട് കേസസ് നമ്മൾക്ക് ഉണ്ട്. ഈ ഇപ്പം പ്രണയിച്ചുകൊണ്ടിരുന്നതായിരിക്കാം, പിന്നെ പെട്ടെന്ന് പ്രണയം വേണ്ട നിർത്തുകയാണ്, റിജക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ഒരു ഈ പ്രണയം എന്ന് പറഞ്ഞത്, എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന കണക്ക് തന്നെ പ്രണയത്തിൻ്റെ ഒരു സൈഡ് നല്ലതാണ്, പക്ക പോസിറ്റീവാണ്. എന്താണ്, സ്നേഹിക്കാം, പ്രണയിക്കാം, ഇഷ്ടമുള്ള ആളോട് ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളൊരു സൈഡിൽ നിൽക്കുമ്പോൾ അതിൽ ആ സന്തോഷത്തിൻ്റെ ഇരട്ടിയുടെ സങ്കടം തരുന്ന, പേടിപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് സൈഡ് കൂടി ഈ സംഭവത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് കാണുന്നത്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണ്, ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അപ്പം നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങ് ചാവട, എന്തിനാണ് ഈ കൊച്ചിനെ പോയി കൊല്ലുന്നത്? നിനക്ക് അത്രയ്ക്ക് മോശം, അത്രയ്ക്ക് മനസ്സ് തകർന്നിരിക്കുകയാണ്, നീ പോയി അങ്ങ് ചാവ്, ചുമ്മാതെ ബാക്കിയുള്ള ആൾക്കാരെ കൊല്ല. നിങ്ങൾ കാണുന്നിടത്ത് എല്ലായിടത്തും എനിക്ക് പറഞ്ഞുള്ള ഈ കാര്യം തന്നെയാണ്. എന്താണ് ഇപ്പം ഒരു പ്രണയത്തിൻ്റെ പ്രണയമോ നൈരാശയോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെന്താണ് അത് വിടുക. അപ്പോൾ ഒരാൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ അവരുടെ പുറകെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിട്ട് കളയണം, വേറെ കാര്യമൊന്നുമില്ല, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പോയിട്ട് ഇങ്ങനെ കൊല നടത്തുക, കൊലപാതകം ചെയ്യുക, എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടണ്ട, അങ്ങനെയുള്ള വൈരാഗ്യ ബുദ്ധിയോടൊക്കെയാണോ നിങ്ങൾക്ക് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇതിനാണോ പ്രണയം എന്ന് പറയുന്നത്? എന്താണ് ഈ ഇതുകണക്കുള്ള ഓരോരോ കേസസുകൾ വരുമ്പോൾ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുകയില്ലേ, ഈ പ്രണയം എന്ന് പറഞ്ഞ സാധനം? ഈ പ്രണയം എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഒക്കെ ഉള്ള സാധനമാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഒരു വില കൂടി കളയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, പലയിടത്തും പലപ്പോഴായിട്ട് ഇപ്പം കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. വല്ലാത്ത നാടല്ലേ, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ വേറൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം. അത് പരപ്പനങ്ങാടിയിലാണ്, രാവിലെ എഴുന്നേറ്റപ്പോൾ കേൾക്കുന്ന രണ്ട് സൂപ്പർ വാർത്തകളാണ്. ഓ മൈ ഗോഡ്.